2023 ഏഷ്യാകപ്പ് കിരീടം ആധികാരികമായാണ് ടീം ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത്. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയം വേദിയായ കളിയിൽ നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഒരു വലിയ ടൂർണമെന്റിന്റെ ഫൈനൽ എന്ന സമ്മർദ്ദം അതിജീവിക്കാൻ ലങ്കൻ ബാറ്റർമാർക്കായില്ല. വെറും 50 റൺസിന് ലങ്ക ഓൾ ഔട്ടായി. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ് 6 വിക്കറ്റും ഹർദിക് പാണ്ഡ്യ 3 വിക്കറ്റും ബുംറ ഒരു വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 10 വിക്കറ്റിന്റെ ആധികാരികമായ വിജയമാണ് സ്വന്തമാക്കിയത്. വെറും 6.1 ഓവറിൽ T20 ശൈലിയിൽ 51 റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യ കപ്പുയർത്തി. അതേസമയം ഇന്നത്തെ ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവുമധികം പ്രശംസ അർഹിക്കുന്ന ഒരു പേരാണ് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയുടേത്. നിർണായകമായ കലാശപ്പോരിൽ ഒരു നായകൻ എങ്ങനെയാകണമെന്നതിന്റെ യഥാർത്ഥ ഉദാഹരണമായിരുന്നു ഇന്ന് രോഹിത് ശർമ്മ. തന്റെ ടീമിലെ ബൌളർമാർക്കും മറ്റ് താരങ്ങൾക്കുമെല്ലാം പരമാവധി ആത്മവിശ്വാസം പകരാൻ ഇന്ന് താരത്തിനായി. മുഹമ്മദ് സിറാജിന്റെ 6 വിക്കറ്റ് നേട്ടത്തിന് പിന്നിലും നായകന്റെ കൈയുണ്ടായിരുന്നു എന്നത് വിസ്മരിക്കാനാവില്ല. തുടർച്ചയായി ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ പന്തെറിയുന്ന സിറാജിന് വേണ്ടി 4 സ്ലിപ്പ് ഫീൽഡർമാരെ അണിനിരത്തിയതും കാണാതെ പോകാനാവില്ല. ഇതിലൂടെ ശ്രീലങ്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യൻ നായകനായി. മാത്രമല്ല, ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചപ്പോഴും നായകൻ തന്റെ പക്വത കാണിച്ചു. നിസ്സാരമായ വിജയലക്ഷ്യമായിരുന്നതിനാൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ രോഹിത്തിന് നിസ്സാരമായി ഇത് അടിച്ചെടുക്കാമായിരുന്നു. ഒരുപക്ഷെ വിജയ റൺ നേടുവാനും അത് കരിയറിലെ വലിയൊരു നേട്ടമാക്കി മാറ്റുവാനും സാധിക്കുമായിരുന്നു. എന്നാൽ ടീമിലെ യുവതാരങ്ങൾക്ക് വേണ്ടി നായകൻ മാറി നിന്നു. ഇഷാൻ കിഷൻ, ശുഭമാൻ ഗിൽ എന്നിവരെ ബാറ്റിംഗിനിറക്കിയ രോഹിത് ആരാധകരുടെ കൈയടിയും നേടി. എന്തായാലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്ന പേര് ട്രെൻഡിംഗിൽ ഒന്നാമതാണ്.